Welcome back to my channel. Appo innu nammle iftar vlog onnu aitella vannittullathu oru normal travel vlog allengi food vlog aitana vannittullathu. Appo idu vannittu nammle Ramadan-ne munpu shoot cheythu vechittundayirunnathane. Pinne Ramadan-ne thottu munnilayittu njan ende kore vlogil parannundayirunnille kore hospital karyangalum okke aayittu njan full busy aayi. Appo enikku eduthu vechittundayirunna karyangal onnu upload cheyan pattittilla. Appo idile main aayittu vannittullathu nammude trending aayittulla allengi ippo trending out aayittulla nammude puttai ക്രീമിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു വ്ലോഗിൽ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ലേറ്റ് ആയാൽ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നമ്മൾ തളിപ്പറമ്പ് ലോലിനോ കഫേയിലാണ് കേട്ടോ അപ്പോൾ അത് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ലോലിനോ കഫേയിലാണ് നമ്മൾ പുട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ആ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ടൈമിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കഴിച്ചതൊക്കെ പക്ഷേ എനിക്ക് ഫുള്ളായിട്ടുള്ള ആ ഒരു വ്ലോഗ് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ വന്നിട്ട് നമ്മളെ എന്താ പറയുക ഈ ഷോപ്പ് നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാനെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അങ്ങനെ ഓരോരുത്തർ പോയിട്ട് കഴിച്ചിട്ടുള്ള ആ ഒരു സ്റ്റോറിയൊക്കെ കണ്ടിട്ടാണ് ഞാനിങ്ങനെ ആ ഒരു ഷോപ്പിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ അപ്പോൾ എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ആംബിയൻസ് അടിപൊളിയാണ് എന്നിട്ട് ഒരു അവിടുത്തെ ആ ഒരു സിറ്റിംഗ് സെറ്റപ്പും ഒക്കെ ഒരു നല്ല രസമുണ്ടായിരുന്നു വേറെ തന്നെ ഒരു എന്താ പറയുക വേറെ തന്നെ ഒരു രീതിയിലാണ് അവിടെ എല്ലാം സെറ്റാക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് നമ്മൾ ശരിക്കും ഒരു ഒരു മഗ്രിബിൻ്റെ ഒക്കെ ടൈമിൽ ശരിക്കും ഒരു എന്താ പറയുക സൺസെറ്റിൻ്റെ ആ ഒരു ടൈമിലൊക്കെയാണ് നമ്മളവിടെ പോയിട്ടുള്ളത് നല്ല രസമുണ്ടായിരുന്നു അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല നല്ല രസമുണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കാമായിട്ടുള്ള ഒരു ഒരു അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് കയറി പോകുമ്പോൾ തന്നെ കുറച്ച് കേക്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് മിററൊക്കെ ആയിട്ട് ഒരു നല്ല രസമുണ്ട് മൊത്തത്തിൽ അത് നല്ല രസമുണ്ട് ആ ഒരു ഷോപ്പ് അപ്പോൾ ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പുട്ട് ഐസ്ക്രീമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പുട്ട് ഐസ്ക്രീമിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ സ്പെഷ്യലാണ് പറഞ്ഞിട്ടുള്ളത് സ്പെഷ്യലിൽ വന്നിട്ട് ടെൻഡർ കോക്കനട്ട് അതുപോലെ ബ്ലൂബെറി അങ്ങനത്തെ കുറേ ഫ്ലേവറുകളുള്ള ഐസ്ക്രീംസാണ് പറഞ്ഞിട്ടുള്ളത് അവർ അപ്പം അങ്ങനെ നമ്മൾ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചാർട്ട് ഐറ്റംസും ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ ഇത് കുറച്ച് മാസം ഒരു മാസമൊക്കെ മുന്നേ ആയിട്ടുള്ളത് ഒന്നോ രണ്ടോ മാസം ഒരു ഒന്നൊന്നര മാസത്തിന് മുമ്പുള്ളതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ എന്തൊക്കെയാണ് ചാർട്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇതിൻ്റെ ഒന്നും പേര് ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ നമ്മൾ ആദ്യം ചാർട്സ് ഓർഡർ ചെയ്തിട്ടാണ് ഈ പാനിപ്പൂരിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയാം പാനിപ്പൂരി ഞാൻ അധികം കഴിക്കാറുള്ളത് കൊണ്ട് തന്നെ പാനിപ്പൂരിൻ്റെ ആ ഒരു സംഭവം അറിയാം പിന്നെ ബാക്കിയൊക്കെ ഓരോരോ പൂരി അങ്ങനെയൊക്കെ ആണെന്നറിയാം അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ പറഞ്ഞിട്ട് നമ്മൾ കൊളാക്കണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒന്നും പേര് പറയുന്നില്ല അപ്പോൾ ആദ്യം തന്നെ ചാർട്സ് ഓർഡർ ചെയ്ത് കഴിക്കുമ്പോഴേക്കാണ് നമ്മുടെ ഐസ്ക്രീം എത്തിയിട്ടുള്ളത് പുട്ട് ഐസ്ക്രീം അപ്പോൾ പുട്ട് ഐസ്ക്രീം വന്നപ്പോൾ ഇക്കാക്ക പറഞ്ഞ് ഇക്കാക്ക എന്തായാലും എന്താ പറയുക ജ്യൂസറും ഐസ്ക്രീമൊക്കെ റെഡിയാക്കുന്ന ആളാണ് അപ്പോൾ അയാൾ അത് തള്ളി തുടങ്ങിയപ്പോൾ ഇക്കാക്ക പറഞ്ഞ് ഇക്കാക്കൊക്കെ എന്നെ തള്ളണം എന്ന് പറഞ്ഞേ അപ്പോൾ ഇതാ അപ്പോൾ ഇക്കാക്ക എന്നെ എഴുതിയിട്ട് അതൊന്ന് തള്ളി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പുട്ട് അപ്പോൾ സംഭവം നല്ലൊരു സെറ്റാണ് കാണാനൊക്കെ നല്ല ലുക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ചിക്കു ടെൻഡർ കോക്കനറ്റ് ബ്ലൂബെറി പിന്നെ ബട്ടർ സ്കോച്ച് അങ്ങനെയാണെന്ന് തോന്നുന്നു ഇതിൽ വന്നിട്ടുള്ളത് സ്പെഷ്യലായിട്ടുള്ള ഐസ്ക്രീംസ് ഉള്ളതാണ് ഈ ഒരു സ്പെഷ്യൽ എന്താ പറയുക പുട്ട് ഐസ്ക്രീം പിന്നെ നോർമലി നമ്മുടെ സ്ട്രോബെറിയും പിസ്തയും വാനിലയും ഒക്കെ വരുന്നതും ഉണ്ട് പക്ഷെ നമ്മൾ സ്പെഷ്യലാന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ലാത്തത് ആ ഒരു മുകളിൽ ഒഴിച്ചിട്ടുള്ള ആ ഒരു റോസ് സിറപ്പാണ് എനിക്കിഷ്ടമായവാത്തത് അപ്പോൾ അപ്പോൾ നമ്മുടെ പുട്ട് ഐസ്ക്രീം സെറ്റാക്കിയിട്ട് അവർ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴിക്കാം അപ്പോൾ ചാറ്റ്സും ഐസ്ക്രീംസൊക്കെ എനിക്ക് കഴിച്ചിട്ട് വരാം Thank you.
അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ചാട്ട്സ് ഒക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ചാട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നാൽ നമ്മുടെ ഐസ്ക്രീം മെൽറ്റ് ആയി പോവും. പിന്നെ ആ ടൈമിൽ എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല അടിപിടി കൂടി തിന്നായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ചാട്ട്സും ഐസ്ക്രീമും ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ഫാമിലിക്ക് കഴിക്കാനുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് എത്ര പൈസയായി എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു പൈസക്ക് വേർത്ത് ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. സംഭവം നമ്മുടെ എന്താ പറഞ്ഞാൽ ക്വാണ്ടിറ്റി കുറവാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ചാട്ട്സും ഒക്കെ വാങ്ങുമ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ എന്ന് വെച്ചാൽ വലിയ ക്വാണ്ടിറ്റിയിൽ ഈ ഒരു ഐറ്റം വരുന്നില്ല. അപ്പോൾ ആ ഒരു പൈസക്ക് വേർത്ത് ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇക്കാക്ക ഐസ്ക്രീംസിൻ്റെ ഒക്കെ കാര്യങ്ങൾ നോക്കുന്നതുകൊണ്ടായിരിക്കാം ഇക്കാക്ക അങ്ങനെ പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഷെസൂറിനൊക്കെ നല്ലോണം അഴിച്ച് കയറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും പറയും ഷെസൂന് സുഖം ഇല്ലാത്തതല്ലേ ഐസ്ക്രീം കൊടുക്കാൻ പറ്റുമോ. അപ്പോൾ ഇതിപ്പോഴല്ല കേട്ടോ, കുറേ മുന്നേ ഉള്ളതാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞില്ലേ. അപ്പോൾ ഒരു ഒന്നൊന്നര മാസത്തിന് മുന്നേ ഉള്ളതാണ്. അപ്പോൾ ആ ടൈമിൽ ഷെസു ഐസ്ക്രീംസ് ഒക്കെ കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് നല്ലോണം ഇഷ്യൂ ആയിട്ട് വന്നതും. ഷെസു എന്താ പറയുക, ഇപ്പം ഷെസുവിന് ഐസ്ക്രീംസ് ഒന്നും കഴിക്കാൻ പറ്റൂല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഫിനിഷിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഐസ്ക്രീം എന്താ പറയുക, ഫിനിഷ് അതിൻ്റെ ആ ഒരു അങ്ങേയറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായി. ലാസ്റ്റ് വന്നപ്പോഴാണ് അതിൻ്റെ നട്ട്സും എല്ലാം കൂടെ നല്ല മിക്സായപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു ഫുഡ് വ്ലോഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോവാണ്. അപ്പം നമ്മൾ ഈ ഒരു വ്ലോഗ് എടുത്തിട്ടുള്ളത് ഒരു ഷോപ്പിംഗ് വ്ലോഗിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. ഷോപ്പിങ്ങിന് വന്ന ടൈമിലാണ് ഈ ഒരു വ്ലോഗ് കൂടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫുഡ് വ്ളോഗോ ട്രാവൽ വ്ളോഗോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ റമദാനിൽ ഞാനിതൊക്കെ കാണിച്ച് കൊതിപ്പിച്ചെന്ന് പറയരുതട്ടോ. ഞാനിത് കഴിച്ചിട്ടുള്ളത് റമദാനിലല്ല, റമദാനിൽ മുന്നെയാണ് ഒന്നുകൂടെ പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.